നമസ്കാരം. ഫോട്ടോ ഗെയിംസിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികളും നേതാക്കളും അതിനാൽ തന്നെ തങ്ങളുടെ നിലനിൽപ്പിനായി പ്രീണനവും പ്രീതിപ്പെടുത്തലുകളും ഒക്കെയായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏവരെയും ഞെട്ടിച്ച നീക്കമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കർണാടകയിൽ നടന്ന JDSന്റെ NDA പ്രവേശനമെങ്കിൽ ഇന്നിതാ പ്രതിപക്ഷ മുന്നണി എന്ന് അവകാശപ്പെടുന്ന അസറുദ്ദീൻ ഉവൈസി പതിവ് പോലെ BJPയെ പ്രീതിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നു. പ്രതിപക്ഷ മുന്നണിയെ അനുകൂലിക്കേണ്ടവർ തന്നെ, ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടവർ തന്നെ വെല്ലുവിളിയായി വന്നാൽ BJPക്കെതിരായ ബദൽ വെറും വാക്കുകളിൽ ഒതുങ്ങും. രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തെഹാദുൽ മുസ്ലിമീൻ നേതാവ് അസറുദ്ദീൻ ഉവൈസി പലപ്പോഴായി നടത്തിയ സംഘപരിവാർ പ്രീണനത്തിന് ഉദാഹരണങ്ങൾ നിരവധിയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണെന്ന് കുറ്റപ്പെടുത്തിയ ഉവൈസിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ BJPയിലേക്ക് മറുകണ്ടം ചാടുന്നവരുടെ കൂട്ടത്തിൽ അടുത്തു തന്നെ ആ പേരും കേൾക്കാനാകും. ബാബറി മസ്ജിദ് തകർത്തത് കോൺഗ്രസ് ഭരണകാലത്താണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ഉവൈസി ആരാണ് ബാബറി തകർത്തത് എന്ന കാര്യത്തിൽ മനഃപൂർവ്വം മൗനം പുലർത്തുന്നിടത്താണ് അപകടവും അദ്ദേഹത്തിന്റെ രഹസ്യ രാഷ്ട്രീയ അജണ്ടയും ഒളിഞ്ഞിരിക്കുന്നത്. സംഘപരിവാർ ചായ്വിലാണ് കാലങ്ങളായി ഉവൈസിയുടെ പരാമർശങ്ങളും പ്രവർത്തനങ്ങളും. ഉവൈസിയുടെ പാർട്ടി നടത്തുന്ന സംഘപരിവാർ അനുകൂല നയങ്ങൾക്കെതിരെ കോൺഗ്രസ് നടത്തിയ രൂക്ഷ വിമർശനങ്ങൾക്ക് മറുപടി എന്നോണമാണ് ഉവൈസിയുടെ വെല്ലുവിളി. BJPയുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ് AIM എന്നാണ് രാഹുൽ ഗാന്ധി തെലങ്കാനയിൽ പറഞ്ഞത്. ഇതിനെ തുടർന്നാണ് തനിക്കെതിരെ ഹൈദരാബാദിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഉവൈസി രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ മനഃപൂർവ്വം കണ്ണടക്കുന്ന ഉവൈസി രാഹുൽ ഗാന്ധി വാക്കുറന്നാൽ വിമർശനവുമായി വരുന്നത് അദ്ദേഹത്തിന്റെ BJP അനുകൂല നിലപാട് പരസ്യമാക്കുന്നതാണ്. ഉവൈസിക്ക് അത്ര നൊന്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ വയനാട് വന്ന് തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ധൈര്യമുള്ളവർ തന്റെ പാളയത്തിലേക്കല്ല വെല്ലുവിളിക്കേണ്ടത്, എതിരാളികളുടെ മടയിൽ പോയി അവരെ തോൽപ്പിച്ചു വേണം കരുത്തു കാട്ടാൻ. ഇത് BJPയുടെയും നരേന്ദ്രമോദിയുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ അദ്ദേഹം നടത്തിയ പരാമർശമാണ് എന്നത് വ്യക്തമാണ്. 2014 മുതൽ ഭരിച്ച് ഇന്ത്യയെ നശിപ്പിച്ച, കട്ടുമുടിച്ച, വർഗീയമായി രാജ്യത്തെ വിഭജിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ നെറുകെട്ട ഭരണത്തിനെതിരെ ഒരക്ഷരം പറയാതെ പ്രതിപക്ഷ സംഘത്തിന്റെ മുന്നണി പോരാളിയായ രാഹുൽ ഗാന്ധിക്കെതിരെ ഉവൈസി പടയിറക്കം നടത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഉവൈസിക്കെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം ശരി തന്നെയാണ്. BJPയുടെ ഏജന്റ് തന്നെയാണ് അസറുദ്ദീൻ ഉവൈസി എന്ന് വീണ്ടും വീണ്ടും തന്റെ പ്രവൃത്തികളിലൂടെ അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഉവൈസിയെ പോലുള്ള ഇത്തരം മതേതരത്വത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒത്താശ പാടുന്നവർക്കുള്ള തിരിച്ചടി കൂടിയാവും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട്.